ഉണ്ടാക്കാൻ പോകുന്നത് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു സീഡ് വെച്ചിട്ടുള്ള മിൽക്ക് ഷേക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്, ചക്കുക്കുരു മിൽക്ക് ഷേക്ക്. ഞാനിവിടെ ഒരു പാത്രത്തിൽ ചക്കുക്കുരു കുക്കറിലിട്ട് വേവിച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്തെ തൊലി എടുത്ത് കളഞ്ഞിട്ടാണ് വേവിച്ചത്. ഇനി നമുക്ക് ആ ബ്രൗൺ കളറിലുള്ള ആ തൊലി കൂടെ കളയാനുണ്ട്. ഇത് കളയാതെ വേണമെങ്കിൽ നമുക്കിത് ഷേക്ക് അടിച്ചെടുക്കാം. പക്ഷെ ഷേക്ക് ആകുമ്പോൾ ഒരു നല്ല വൈറ്റ് കളർ വേണമല്ലോ, അതുകൊണ്ട് ഈ പുറത്തെ ബ്രൗൺ കളറുള്ള തൊലി ഞാൻ പൊളിച്ച് കളഞ്ഞിട്ട് ആണ് ഇത് അടിക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ഈ തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്ന ചക്കുരു ഒരു ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. ആദ്യം അരയ്ക്കുമ്പോൾ അല്പം പാലൊഴിച്ച് അരയ്ക്കാവുള്ളൂ. ഇനി ഇതിൻ്റെ കൂട്ടത്തിലേക്ക് അല്പം പഞ്ചസാര കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര അവരവരുടെ ആവശ്യത്തിന്, ഓരോരുത്തർക്കും ഓരോ മധുരമാണല്ലോ, അതുകൊണ്ട് അതനുസരിച്ച് ചേർത്തോളണം. ഇനി ഇതിനകത്തേക്ക് ഞാനിവിടെ പാല് ഐസാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ആദ്യം അല്പം പാലൊഴിച്ച് വേണം നമുക്കിത് അടിച്ചെടുക്കാനായിട്ട്. ആദ്യം ഞാനൊരല്പം പാലൊഴിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. അല്പം പാല് ഒഴിച്ചിട്ടുള്ളൂ. ഇത് ഇനി നമുക്കൊരു മിക്സിയിലൊന്ന് അരച്ചു കൊണ്ടുവരാം. അങ്ങനെ നമ്മുടെ ചക്കുരു നല്ലതുപോലെ ഇവിടെ മിൽക്ക് ഒഴിച്ച് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല കുറുകിയ പരുവത്തിലിരിക്കുന്നത്. അപ്പം നമ്മൾ ഐസാക്കി വെച്ചിരിക്കുന്ന മിൽക്ക് കൊണ്ട് ഇനി നമുക്കിത് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കണം. അതിനു മുമ്പായിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഒരു 3 സ്പൂൺ ബൂസ്റ്റിൻ്റെ പൗഡർ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരല്പം വാനില എസൻസ് കൂടെ ചേർക്കുന്നു. ബാക്കി നമ്മൾ കട്ടിയാക്കി വെച്ചിരിക്കുന്ന മിൽക്കും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചക്കുക്കുരു മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റുവാണേ. നല്ല സൂപ്പർ സാധനമാണ്, എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒന്ന് കുടിച്ചാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. ഇതെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കുക. ഇനി പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. ടിൽ ദെൻ ബൈ ബൈ.